ആദ്യത്തെ ചോദ്യം അനികെ ദിവാർക്കറിൽ നിന്നുമാണ് അവൻ ചോദിക്കുന്നു ഹായ് ഗുരുജി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ധനകാര്യ ശൃംഖല ഫാർമസി ബിസിനസ് എന്നിവയെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ലോകത്തെ ഭരിക്കുന്ന ഇലുവനാറ്റി രഹസ്യ സമൂഹത്തെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടു മിക്ക നേതാക്കന്മാരും ഗുരുക്കന്മാരും പുരോഹിതന്മാർ പോലും അവരുടെ നിയന്ത്രണത്തിലാണ് ഇല്ലില്ല ഞാനില്ല ഇല്ല എന്നാലും താങ്കൾ ഇതിന് ഉത്തരം നൽകണം അത് പറയാം പക്ഷേ ഞാൻ ആ നിയന്ത്രണത്തിലല്ല അത് ഞാൻ യോജിക്കുന്നു എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഡാൻബ്രോഡിന് വായിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് അതെ അനിക്കേത് താങ്കൾ എവിടെയാണെങ്കിലും നോക്കൂ ഇതൊരു യൂറോപ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് എപ്പോഴും ഇന്ന് നമ്മളും കുറച്ച് അതേപോലെയാവാൻ ശ്രമിക്കുകയാണ് എന്നാൽ യൂറോപ്പിൽ രഹസ്യ എന്നത് ഒരു ഇഷ്ടകാര്യമായിരുന്നു പ്രശസ്തരായ പല ആളുകൾ പോലും ഇപ്പോൾ സോക്രട്ടിസിനെ പോലെ അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിനെ പോലെ ഇവരൊക്കെ ഇത്തരം വിദ്യാലയങ്ങളുടെ ഭാഗമായിരുന്നു ഞാൻ എന്തിനാണ് എൻ്റെ വിദ്യാലയം ഒരു രഹസ്യമാക്കുന്നത് കാരണം സൊസൈറ്റി ഈസ് എ മോഡ് ഓഫ് ഓഫ് എനിക്ക് സമൂഹം അംഗീകരിക്കാത്ത എന്ത് കാര്യത്തിനേയും വേട്ടയാടാനായിട്ടാണ് സമൂഹം ശ്രമിക്കുന്നത് ഉപദ്രവം ഉപദ്രവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിദ്യാലയം രഹസ്യമാക്കുകയുള്ളൂ അങ്ങനെയല്ലേ അതിനാൽ രഹസ്യ വിദ്യാലയ സമ്പ്രദായം യൂറോപ്പിൽ വളരെ അധികമായിരുന്നു കാരണം കർക്കശമായ മതവിശ്വാസങ്ങൾ എന്തിനേയും അടിച്ചമർത്തുന്ന രീതിയിലായിരുന്നു പത്ത് പേർ ഒരുമിക്കുന്നതാണെങ്കിൽ പോലും അവർക്കത് നശിപ്പിച്ച് അവരെ കൊന്നുകളയണമായിരുന്നു അതിനാൽ അവർ രഹസ്യവിദ്യാലയങ്ങൾ നിർമ്മിച്ചു നിങ്ങൾ ഇലമിനാറ്റി എന്ന് വിളിക്കുന്നത് ഭാവിയിൽ ഫ്രീമേസൻസ് എന്നൊരു സമൂഹമായി പിൽക്കാലത്ത് മാറി എന്നാൽ ചില ചരിത്രങ്ങൾ എനിക്കത് ഉറപ്പിക്കാനാവില്ല എന്നാൽ ചില പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഫ്രീമേസൻസ് ആരംഭിച്ചത് ഈജിപ്റ്റിലെത്തിയ ഇന്ത്യൻ കൽപ്പണിക്കാരാണെന്നാണ് കാരണം അവർക്ക് അറിയില്ലാത്ത സ്ഥലത്ത് അവർക്ക് ജീവിക്കണമായിരുന്നു അവർ അതിജീവിക്കുവാനായി എല്ലാവിധ വിദ്യകളും ഉപയോഗിച്ചു ഇതിനായി അവർ ഒരു കോടി രൂപപ്പെടുത്തി സംഭാഷണത്തിനായി അതെ എതിർപ്പുള്ള ആ സമൂഹത്തിൽ ആശയവിനിമയത്തിനായി അവർ കോടുകൾ നിർമ്മിച്ചു അവരുടെ അതിജീവനത്തിനായി അവിടെ നിന്നും അത് പടർന്നു ഇതാണ് ചില ബുക്കുകളിൽ പറയുന്നത് ഇതിനായി ചരിത്രപരമായ ഒരു നിശ്ചയവുമില്ല എന്നാൽ ഇത് സാധ്യമാണ് നമുക്കറിയാം ഇന്ത്യൻ കൽപ്പണിക്കാർ ക്ഷേത്രവും കൂടാതെ പിരമിഡുകളെല്ലാം നിർമ്മിക്കാനുണ്ടായിരുന്നെന്ന് നാലായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ നാലായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ലബനോണിലെ ഫൈനീഷ്യൻ ക്ഷേത്രമായ ബാൽബഗ് ക്ഷേത്രം നിർമ്മിച്ചത് ഇന്ത്യൻ കൽപ്പനക്കാരും ഇന്ത്യൻ ആനകളുമാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ലബനോണിലെ എല്ലാ കുട്ടികൾക്കും ഇതിനെപ്പറ്റി അറിയാം എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ത്യക്കാർ ഇതിനെപ്പറ്റി പഠിക്കുകയോ അതോ ഇന്ത്യൻ ചരിത്ര പുസ്തകങ്ങളിൽ ഇതിനെ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നീടത് ഫ്രീ മേസൻസായി മാറി കൂടാതെ അവർ ശക്തമായി രൂപപ്പെട്ടു അതിനുശേഷം യു എസിൽ ഇതെത്തിയപ്പോൾ അത് വളരെയധികം ശക്തമായി കാരണം അവിടുത്തെ ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ അടിച്ചമർത്തുന്ന തരത്തിലായിരുന്നു സ്വതന്ത്ര ചിന്തകരെല്ലാം ഫ്രീ മേസൺസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുവാൻ തുടങ്ങി എന്നാൽ അവർ കൽപ്പന ഉപേക്ഷിച്ചിരുന്നു പക്ഷേ നിങ്ങൾക്ക് കാണാം ഫ്രീമേസൻസ് ഉള്ള ഇടങ്ങളിലെ കെട്ടിട രൂപകൽപ്പന അതിശയകരമായിരുന്നു ഞാൻ അനവധി ഫ്രീമേസൻസ് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമായിരുന്നു കാരണം അവർ പണിയുന്നവയുടെ രൂപകൽപ്പന എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അതിന് കാരണം ജോമെട്രി അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഇതിനാലാവാം അവർ ഇന്ത്യയിൽ നിന്നുള്ളതാണെന്ന് ഉൾപ്പെടുത്തി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് കാരണം ഇന്ത്യയിൽ യോഗ സംസ്കാരം ജീവിതത്തിൻ്റെ ജോമെട്രിക് വശങ്ങളിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഒരു തരത്തിൽ നിങ്ങളുടെ ജോമെട്രി പൊരുത്തപ്പെടുന്നതിലൂടെ നിങ്ങൾ പ്രാപഞ്ചിക ജോമെട്രിയുമായി യോജിക്കുന്നു അതിനാൽ നിങ്ങളുടെ ജീവിതാനുഭവവും നിങ്ങൾ എന്താണെന്നും പ്രപഞ്ചം എന്താണെന്നും ഒരു തരത്തിൽ സ്വയം പ്രതിഫലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രതിഫലനമാകുന്നു നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏതു രീതിയിലും കാരണം ജിയോമെട്രിയുടെ അസാധാരണമായ ഒരു ബോധം എവിടെ കണ്ടാലും യോഗികൾ അവിടെ ഉണ്ടായിരിക്കാമെന്ന് ഞങ്ങൾ കരുതുന്നു കാരണം നിങ്ങൾ പുരാതന കാലത്തെ ഒരു ആന്തരിക പ്രക്രിയയിലല്ലാതെ ഇത്തരം ജോമെട്രി വരില്ല ഇപ്പോൾ ആളുകൾ ജ്യോമട്രിയെ പുറത്ത് മറ്റൊരു തലത്തിൽ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ജോമെട്രി വളരെ സങ്കീർണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം നിങ്ങളുടെ സ്വന്തം ഘടന പഠിക്കുക എന്നതാണ് ഈ ശരീരം എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്നും ഗ്രഹങ്ങളെയും ജ്യോതിശാസ്ത്ര പ്രഭാസങ്ങളെയും നിരീക്ഷിക്കുക എന്നതുമാണ് അതിനാൽ ഒരു സമയത്ത് അതെ അവർ കുറച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചു എനിക്ക് തോന്നുന്നത് ഇത്തരം വിദ്യാലയങ്ങളെല്ലാം പറ്റി കുറച്ച് അതിശോക്തി കൂടുതലാണെന്നാണ് കൂടുതൽ വിഷമിക്കേണ്ട അനിക്കേത് എന്താണ് അവന്റെ പേര് അനികേത് പേടിക്കണ്ട അവർ ഇന്ന് ഒന്നും തന്നെ നിയന്ത്രിക്കുന്നില്ല എന്നാൽ ഡൊണാൾഡ് ട്രംപ് കുറേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്